സയ്യിദന ഖിദിർ നബി അലൈഹി സ്വലാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കയറി ഓൾ എന്ന് സെലക്ട് ചെയ്യുക. ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകനായ ഖിദിർ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ പതാക വാഹകനായിരുന്നു സയ്യിദന ഖിദിർ നബി അലൈഹിസ്സലാം. അതുപോലെ ഇനി വരാനിരിക്കുന്ന ഇമാം മഹദിയുടെ പതാകവാഹകനും അദ്ദേഹം തന്നെയാണ്. ഇനി ലോകത്തിൽ വരാനിരിക്കുന്ന കടുത്ത പരീക്ഷണമായ മസീഹ് ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹിയോട് ഏറ്റുമുട്ടി ഷഹീദാകുന്ന ആളുമാണ് അദ്ദേഹം. ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഒരാളെ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ആ ആള് ഖിദിർ നബി അലൈഹിസ്സലാം ആണ്. ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഖിദിർ നബിയെ ഒരു പ്രാവശ്യം ഈർന്നു വധിക്കും, എന്നിട്ട് ജീവിപ്പിക്കും, വീണ്ടും കൊല്ലാൻ നോക്കും, പക്ഷേ കഴിയില്ല. ഖിദിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈർന്ന് രണ്ട് പിളർപ്പായി വധിക്കുന്നതിന് മുമ്പ് ദജ്ജാൽ തന്റെ അനുയായികളോട് പറയും, ചരിത്രത്തിൽ വലിയൊരു മഹാനാണ് ഇയാൾ, ഇയാളെ ഞാൻ കൊന്നു തന്നാൽ പിന്നെ നിങ്ങൾ എന്റെ കാര്യത്തിൽ അവിശ്വസിക്കുമോ? അതായത് നമുക്കിടയിലുണ്ട് കുറച്ചാൾക്കാർ, വളരെ കുറഞ്ഞ ഒരു ശതമാനം ആൾക്കാർ, അവര് ഒരു കാര്യം അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ തെളിവാണ് കിട്ടണം. തെളിവുണ്ടെങ്കിലേ ഒരു എന്ത് കാര്യങ്ങളും അംഗീകരിക്കുള്ളൂ, വിശ്വസിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടാണ് ദജ്ജാൽ ഈ ഒരു ചോദ്യം ചോദിക്കുക. അപ്പൊ അവര് പറയും, ഞങ്ങള് വിശ്വസിക്കും. ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന നാല് നബിമാരുണ്ട്, രണ്ടാള് ആകാശത്തും രണ്ടാള് ഭൂമിയിലും. ആകാശത്തുള്ളത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇദ്രീസ് നബി അലൈഹി സ്വലാമും, ഭൂമിയിലുള്ളത് ഖിദിർ നബി അലൈഹി സ്വലാമും ഇല്യാസ് നബി അലൈഹി സ്വലാമും. ഖിദിർ നബി അലൈഹി സ്വലാം നബിയാണെന്നും വലിയാണെന്നുമുള്ള രണ്ട് അഭിപ്രായമുണ്ട്. ഒരിക്കൽ മൂസ നബി അലൈഹി സ്വലാം തന്റെ ജനതക്ക് അറിവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ലോകത്ത് അങ്ങേയേക്കാൾ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കൂട്ടത്തിലുള്ള ഒരാൾ മൂസ നബിയോട് ചോദിച്ചു. ഉടനെ മൂസ നബി അലൈഹിസ്സലാം അറിയാതെ പറഞ്ഞു പോയില്ല. അപ്പോൾ തന്നെ വഹീ മുഖേന അള്ളാഹു തആല മൂസ നബിക്ക് അറിയിപ്പ് കൊടുത്തു, താങ്കളെക്കാൾ അറിവുള്ള ആൾ ഭൂമിയിലുണ്ട് എന്നും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണമെന്നും. അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ കാണാൻ പുറപ്പെടുകയും മജ്മഅുൽ ബഹറിന്റെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും ചെയ്തു. അങ്ങനെ കണ്ടുമുട്ടിയ ആ ആളാണ് ഖിദിർ നബി അലൈഹിസ്സലാം. അങ്ങനെ ആ രണ്ട് പ്രവാചകന്മാരും മജ്മഅുൽ ബഹറിന്റെ അടുത്ത് നിന്ന് പുറപ്പെട്ടതിന് ശേഷം പല സംഭവങ്ങളും അവർക്കിടയിൽ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ കഴുത്ത് നിരിച്ച് കൊന്ന ആ സംഭവമൊക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പ്രവാചകൻ ഭൂമിയിലുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കും ഇബാദത്ത് ചെയ്യുക. ഉദാഹരണം, ഇനി വരാനിരിക്കുന്ന ഈസ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിൽ അനുസരിച്ചായിരിക്കില്ല ഭൂമിയിൽ ഭരണം നടത്തുക, മറിച്ച് ഖുർആനും സുന്നത്തും അനുസരിച്ചായിരിക്കും. ഖിദിർ നബി അലൈഹി സ്വലാമിന്റെ മൂന്ന് പേരുകൾ മുഅ്മിനായിട്ടുള്ള ഒരാൾ പഠിച്ചു വെച്ചാൽ നാളെ പരലോകത്ത് അവർക്ക് വലിയൊരു പദവി ലഭിക്കും. പേര് ഇതാണ്, അബുൽ അബ്ബാസ് അൽ ഖിദിർ ബല്യബിൻ മൽക്കാൻ അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയാണ് ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അഥവാ സാമു ബിൻ നൂഹ് അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പരയിലാണ് ഖിദിർ നബി അലൈഹി സ്വലാം ജനിച്ചത്. വരണ്ടുണങ്ങിയ ഏതൊരു മണ്ണിലൂടെയോ പ്രദേശത്ത് കൂടിയോ മഹാനവറുകൾ നടന്നു പോയാൽ ആ പ്രദേശം മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ് സമൃദ്ധി ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖിദിർ അല്ലെങ്കിൽ ഖദർ അലൈഹി സ്വലാം എന്ന പേര് കിട്ടിയത്. പടച്ചു തമ്പുരാൻ ഉദ്ദേശിക്കുന്ന കാലത്തോളം ഖിദിർ നബി അലൈഹി സ്വലാം ഭൂമിയിൽ ജീവിക്കും, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴാണോ മരണത്തെ ആഗ്രഹിക്കുക അപ്പോൾ അദ്ദേഹം വഫാത്താകുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് ഖിദിർ നബി അലൈഹി സ്വലാമിന് അന്ത്യനാൾ വരെ ജീവിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഖിദിർ നബി അലൈഹി സ്വലാമിന്റെ ചെറുപ്പകാലം മുതൽ ഇങ്ങോട്ട് തുടങ്ങണം. ഖിദിർ നബി അലൈഹി സ്വലാമിന്റെ പിതാവായ മൽക്കാൻ പേർഷ്യയിൽ ഒരു പ്രവശ്യയുടെ രാജാവായിരുന്നു. മാതാവ് റോമാക്കാരിയും ഭരണാധികാരിയായിരുന്ന മൽക്കാൻ സൽഗുണ സമ്പന്നയായ റോമാക്കാരിയിൽ ജനിച്ച കുഞ്ഞാണ് ഖിദിർ നബി അലൈഹി സ്വലാം. ഖിദിർ നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ച ഉടനെ തന്നെ ശത്രുക്കളിൽ നിന്നുണ്ടായേക്കാവുന്ന അപകടം ഭയന്ന് നല്ലവനായ മൽക്കാൻ കുഞ്ഞിനെയും മാതാവിനെയും വിജനമായ ഒരു സ്ഥലത്ത് ഒരു ഗുഹയിൽ പാർപ്പിച്ചു. ആ ഗുഹാവാസത്തിനിടെ മാതാവ് മരണപ്പെട്ടു, കുഞ്ഞ് തനിച്ചായി, കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാതായി. ഈ ഒരു സംഭവം രാജാവോ പരിവാരങ്ങളോ അറിഞ്ഞതുമില്ല. അങ്ങനെയിരിക്കെ ഒരു കർഷകൻ തന്റെ ആടുകളുമായിട്ട് പതിവായിട്ട് ആ ഒരു മലഞ്ചെരിവിൽ ആടുകളെ മേയ്ക്കാൻ വേണ്ടി വരുമായിരുന്നു. തന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും കൂട്ടം തെറ്റി ദൂരേക്ക് പതിവായിട്ട് സഞ്ചരിക്കുന്ന ഒരാടിനെ കർഷകൻ ശ്രദ്ധിച്ച് പിന്തുടർന്നു. ആ ആട് നേരെ നടന്നു പോകുന്നത് മലഞ്ചെരിവിലുള്ള ഒരു ഗുഹയിലേക്കാണ്. കർഷകന്റെ അത്ഭുതം ഇരട്ടിച്ചു. എന്തായിരിക്കും അവിടെ എന്നറിയാനുള്ള ആഗ്രഹത്തോടെ ഗുഹയിലേക്കെത്തി നോക്കിയ കർഷകന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നിലത്തി വിരിച്ച വസ്ത്രത്തിൽ സുമുഖനായ ഒരു കുഞ്ഞ് മലർന്നു കിടക്കുന്നു. ആട് അതിന്റെ അകിട് വായിൽ വെച്ച് കൊടുക്കുന്നു. കുഞ്ഞ് പാൽ കുടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഒന്നും അറിയാത്ത പോലെ ആട് തിരിഞ്ഞു നടക്കുന്നു. കർഷകൻ ഗുഹയിൽ കടന്ന് കുഞ്ഞിനെയും എടുത്ത് തന്റെ വീട്ടിലേക്ക് പോയി. ഇതൊരു അത്ഭുത ശിശുവാണ് എന്ന് കർഷകന് മനസ്സിലായി. ആ കുഞ്ഞ് കർഷകന്റെ വീട്ടിൽ വളർന്നു വലുതായി. കർഷകന്റെ മക്കളിൽ നിന്ന് ആ കുഞ്ഞ് എഴുത്തും വായന
ആനയും അഭ്യസിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമുള്ള ആ കുട്ടിയുടെ സാമർത്ഥ്യം കർഷകനെ വളരെയധികം സന്തോഷിപ്പിച്ചു. കുട്ടിയുടെ സുന്ദരമായ കൈയക്ഷരം കണ്ട് കർഷകൻ അമ്പരന്നു. ആ ഇടക്കാണ് രാജാവിന്റെ വിളംബരമുണ്ടായത്. രാജ്യത്തെ നല്ല കൈയക്ഷരമുള്ള എഴുത്തുകാരെയെല്ലാം രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും നല്ല എഴുത്തുകാരനെ കൊട്ടാരം ഗുമസ്തനായി നിയമിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ഷീസ് നബി അലൈഹി സ്വലാമിന്റെയും ഏടുകളിൽ നിന്ന് പല കാര്യങ്ങളും പകർത്തി എഴുതാൻ വേണ്ടിയായിരുന്നു ഈ ഒരു രാജകീയ നിയമനം. കർഷകൻ കുഞ്ഞിനെയും കൂട്ടി രാജസദസ്സിലെത്തി. വലിയ വലിയ എഴുത്തുകാർക്കിടയിൽ ബാലനായ ഖിദർ നബിയും മത്സരത്തിൽ പങ്കെടുത്തു. പ്രായത്തിൽ ചെറുപ്പമെങ്കിലും ഖിദർ നബി അലൈഹി സ്വലാമിന്റെ എഴുത്ത് രാജാവിന് നന്നായി ബോധിച്ചു. രാജാവ് കർഷകനോട് ചോദിച്ചു, ഈ കുട്ടി ഏതാണ്? എന്റെ മകനാണെന്ന് കർഷകൻ മറുപടി പറഞ്ഞു. കർഷകന്റെ മുഖഭാവം രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. രണ്ടുപേരുടെയും മുഖത്തേക്ക് രാജാവ് മാറി മാറി നോക്കി. മുഖഛായയും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. രാജാവിന്റെ മനസ്സ് മന്ത്രിച്ചു, ഇതൊരിക്കലും ഇയാളുടെ പുത്രനാവാൻ വഴിയില്ല. രാജാവ് കർഷകനെ അടുത്തു വിളിച്ച് അല്പം ഗൗരവത്തിൽ ചോദിച്ചു, സത്യം പറയണം, ഇത് ആരുടെ കുട്ടിയാണ്? കളവ് പറഞ്ഞ് നമ്മെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ തല ഉടലിൽ കാണില്ല, ഓർമ്മയിൽ ഇരിക്കട്ടെ. മടിച്ചു മടിച്ചാണെങ്കിലും കർഷകൻ സത്യം തുറന്നു പറഞ്ഞു. ആട് മുലയൂട്ടുന്നത് കാണാനായതും കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയതുമെല്ലാം അയാൾ രാജാവിന് വിശദീകരിച്ചു കൊടുത്തു. രാജാവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സിംഹാസനത്തിൽ നിന്നിറങ്ങി വന്ന് ബാലനായ നബിയെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. ഈ രാജാവ് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇദ്ദേഹം തന്നെയാണ് ശത്രുക്കളെ ഭയന്ന് തന്റെ ഭാര്യയെയും കുഞ്ഞായിരുന്ന ഖിദർ നബിയെയും ആ ഗുഹയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത്. കുഞ്ഞിനെ പാർപ്പിച്ച ഗുഹ അതീവ രഹസ്യമായി അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല. ഏതെങ്കിലും മൃഗങ്ങൾ കൊന്നു തിന്നതായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞിനെയാണ് അള്ളാഹു തആല തനിക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. അതും വർഷങ്ങൾക്ക് ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ. അങ്ങനെ രാജാവിൻ്റെയും ഖിദർ നബിയുടെയും പുനഃസംഗമത്തിൻ്റെ രഹസ്യം രാജാവ് തന്നെ രാജസദസ്സിൽ വെച്ച് വെളിപ്പെടുത്തി. എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും രാജാവിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തു. അങ്ങനെ കുട്ടിയായിരുന്ന ഖിദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ താമസം കൊട്ടാരത്തിലായി. രാജകുമാരനായതോടുകൂടി രാജകീയമായിട്ടുള്ള സംഗതികളാണ് പിന്നൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഖിദർ നബി അലൈഹി ഇസ്ലാമിന് ഇതിലൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. തൻ്റെ മകനെ പോറ്റി വളർത്തിയ ആ കർഷകന് രാജാവ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്താണ് പറഞ്ഞയച്ചിരുന്നത്. മിഹ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖ് എന്ന അത്ഭുത മൃഗത്തിന്റെ പുറത്ത് കയറി മസ്ജിദുൽ അക്സ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. കൂടെ ജിബ്രീൽ അലൈഹി സ്വലാമും ഉണ്ട്. പെട്ടെന്ന് വല്ലാത്തൊരു സുഗന്ധം അവിടെയാകെ അടിച്ചു വീശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ഇതെന്താണ് ഒരു വല്ലാത്ത സുഗന്ധം? എവിടെ നിന്നാണ് അത് വരുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, നബിയെ, ഈ സുഗന്ധത്തിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. കഥയോ? എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാം ആ കഥ വിശദീകരിച്ചു കൊടുത്തു. പണ്ട് ഡമാസ്കസിൽ നല്ലവനായ ഒരു രാജാവുണ്ടായിരുന്നു. പേര് മൽക്കാൻ. അദ്ദേഹത്തിന്റെ ഏക പുത്രനായിരുന്നു ബല്യ. കുമാരൻ വളർന്നു വലുതായപ്പോൾ രാജാവ് അവനെ പാഠശാലയിൽ അയച്ചു. എന്നും കാലത്ത് പാഠശാലയിൽ കുമാരൻ പോകും, വൈകുന്നേരം തിരിച്ചു വരും. ഇതായിരുന്നു പതിവ്. പാഠശാലയിലേക്ക് പോകും വഴി ഒരു പർണശാലയും ഉണ്ടായിരുന്നു. മഹാനായൊരു സൂഫി വര്യനായിരുന്നു അതിൽ താമസിച്ചിരുന്നത്. സൂഫി വര്യനിൽ ആകൃഷ്ടനായ ബല്യ അദ്ദേഹത്തോട് അടുത്തു. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പലവിധ അറിവുകളും അഭ്യസിച്ചു. ഗുരുവിന്റെ സ്വഭാവ വിശേഷതകളും ഇബാദത്തുകളുമെല്ലാം ബല്യയുടെ ജീവിതത്തിലും പ്രതിഫലിച്ചു തുടങ്ങി. കാലം കടന്നുപോയി. ഇപ്പോൾ കുമാരൻ പൂർണ്ണ യുവാവായിരിക്കുന്നു. കൊട്ടാരവാസികളിൽ പലരും രാജാവിനോട് പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് ശേഷം രാജ്യത്തിന്റെ ഏക അവകാശിയാണല്ലോ ബല്യ രാജകുമാരൻ. അവനിതാ വളർന്ന് യുവാവായിരിക്കുന്നു. അവന്റെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. രാജവംശത്തിൽ കൂടുതൽ അംഗങ്ങൾ വേണ്ടേ? അഭിപ്രായം ശരിയാണെന്ന് രാജാവിന് തോന്നി. അന്ന് തന്നെ രാജാവ് കുമാരനെ വിളിപ്പിച്ചു, വിവാഹകാര്യം സൂചിപ്പിച്ചു. എന്നാൽ രാജാവ് കരുതിയ പോലെയായിരുന്നില്ല രാജകുമാരന്റെ പ്രതികരണം. ഭൗതിക സുഖഭോഗങ്ങളിലും കുടുംബജീവിതത്തിലും ഒട്ടും താല്പര്യം തോന്നാതിരുന്ന രാജകുമാരൻ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അല്പം കൂടി കഴിയട്ടെ, വൈകിട്ടൊന്നുമില്ലല്ലോ. രാജാവും വിടാൻ ഭാവമില്ലായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു പോകവേ അദ്ദേഹം വീണ്ടും വീണ്ടും കുമാരനെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ രാജാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി രാജകുമാരൻ വിവാഹത്തിന് സമ്മതിച്ചു. രാജാവിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. തന്റെ ഏക പുത്രനാണ്, പറ്റിയ ഒരു ഇണയെ തന്നെ കണ്ടെത്തണം. വിവാഹം ഗംഭീരമായി തന്നെ നടത്തണം. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. അങ്ങനെ നീണ്ടുപോയി രാജാവിന്റെ ആ ഒരു ചിന്താഗതികളൊക്കെ. ബല്യായുടെ വിവാഹ വാർത്തയറിഞ്ഞ് കൊട്ടാര നിവാസികൾക്കൊപ്പം രാജ്യം ഒന്നടങ്കം സന്തോഷത്തിലായി.
അങ്ങനെ കാത്തിരുന്ന കല്യാണം വെളിപ്പാടെ അകലെ എത്തി. കൊട്ടാരത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മറ്റൊരു രാജ്യത്തെ രാജാവിന്റെ ഏക മകളാണ് വധു. ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന ദിവസമെത്തി. കുമാരൻ അണിഞ്ഞൊരുങ്ങി. സുന്ദരിയും സുമുഖിയുമായ വധു പന്തലിലെത്തി. വരനും വധുവും എന്തൊരു ചേർച്ച! കണ്ടവർ അടക്കം പറഞ്ഞു. അതിഗംഭീരമായി തന്നെ വിവാഹ ചടങ്ങുകൾ നടക്കുകയും അവസാനം ചടങ്ങുകൾ അവസാനിക്കുകയും അതിഥികൾ പിരിഞ്ഞുപോയി തുടങ്ങുകയും ചെയ്തു. ആദ്യ രാത്രി, വിവാഹം കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാർ എക്കാലവും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന രാത്രി. രാജകുമാരൻ പുതുമണവാട്ടിയെ കണ്ടു. അദ്ദേഹം ആശങ്കപ്പെട്ടു. ഭൗതിക ജീവിതത്തിൽ ഒട്ടും താല്പര്യമില്ലാത്ത എന്റെ കൂടെ ഇവൾക്ക് ജീവിക്കാനാകുമോ? എന്തായാലും എല്ലാം ഇവളോട് തുറന്നു പറയാം. ഇഷ്ടമുണ്ടെങ്കിൽ കൂടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അവളുടെ വഴി അവൾക്ക് സ്വീകരിക്കാമല്ലോ. അവളുടെ സുഖജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ബല്യ രാജകുമാരൻ തന്റെ പ്രിയ ഭാര്യയോട്, എനിക്ക് ഭവതിയോട് ഒരു കാര്യം പറയാനുണ്ട്, എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. പരമരഹസ്യമാണ്, നീ അത് പരസ്യമാക്കരുത്. ലജ്ജയോടെ അവൾ പറഞ്ഞു, ഞാൻ താങ്കളുടേത് മാത്രമാണല്ലോ. ഇന്ന് മുതൽ ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സാണല്ലോ നമുക്ക്. നമുക്കിടയിൽ ഇങ്ങനത്തെ മുഖവര എന്തിനാണ്? രാജകുമാരൻ തന്റെ പ്രിയ ഭാര്യയോട് പറഞ്ഞു, പ്രിയെ, ഞാൻ വൈവാഹിക ജീവിതത്തിൽ ഒട്ടും താല്പര്യമുള്ളവനല്ല. പിതാവിന്റെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനെയൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായത്. എനിക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലാണ് സന്തോഷം. ഭവതിക്ക് എന്നോടൊപ്പം ക്ഷമിക്കാനാകുമെങ്കിൽ മാത്രം എന്നോടൊപ്പം കഴിയാം, അല്ലെങ്കിൽ നമുക്കുടനെ പിരിയാം. എന്റെ പേരിൽ ഒരാൾ വിഷമം അനുഭവിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഭാര്യയുടെ വാക്കുകൾ ഇതായിരുന്നു, അങ്ങയെ ഉപേക്ഷിച്ച് പോകാൻ ഒരിക്കലും എനിക്കാവില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ എന്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങയെ പിരിഞ്ഞ് ഞാൻ എവിടെയും പോകുന്നില്ല. ഒന്നുമല്ലെങ്കിലും അങ്ങയുടെ ഈ മുഖം കണ്ടിരിക്കാമല്ലോ. തന്റെ പ്രിയ ഭാര്യയുടെ വാക്കുകൾ കേട്ട ബല്യാക്ക് വളരെയധികം സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഇക്കാര്യം നീ ഒരിക്കലും പരസ്യമാക്കരുത്. എന്തു വന്നാലും പരസ്യപ്പെടുത്തുന്ന പക്ഷം ദുന്യാവിലും ആഹ്റത്തിലും നാശമായിരിക്കും ഫലം. രഹസ്യം സൂക്ഷിച്ചാലോ ഇരു വീട്ടിലും ഗുണം ലഭിക്കും. തീർച്ച, അവൾ സംതൃപ്തിയോടെ സമ്മതം പറഞ്ഞു. അങ്ങനെ അവർ വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. പക്ഷേ ഏതൊരു കാര്യത്തിനാണോ കുമാരൻ വിവാഹം കഴിച്ചത്, ആ ലക്ഷ്യം പൂവണിഞ്ഞില്ല. ജനങ്ങൾ അടക്കം പറഞ്ഞു, കുമാരൻ പുരുഷത്വമില്ലാത്ത ഷണ്ടനാണ്. വിവരം രാജാവിന്റെ ചെവിയിലുമെത്തി. രാജാവിനത് വലിയ വിഷമം സൃഷ്ടിച്ചു. ചിലർ പറഞ്ഞു, കുഴപ്പം കുമാരിക്കാണ്, അതുകൊണ്ട് ചികിത്സ കുമാരിക്കാണ് വേണ്ടത്. നിജസ്ഥിതി അറിയാൻ കുമാരനെ രാജാവ് വിളിച്ചു വരുത്തി. തുറന്നു ചോദിച്ചു, കുമാര, നാം നിന്നെ വിവാഹം കഴിപ്പിച്ചതിന്റെ ലക്ഷ്യം നിനക്ക് നന്നായി അറിയാമല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുകയാണ് രാജ്യവും ഞാനും. ഇനി വല്ല മരുന്നും സേവിക്കേണ്ടതുണ്ടെങ്കിൽ കൊട്ടാരം വൈദ്യനോട് പറഞ്ഞേക്കാം, അതിലൊട്ടും മടിക്കേണ്ടതില്ല. രാജകുമാരൻ വളരെ വിനയത്തോടെ മറുപടി പറഞ്ഞു, പിതാവെ, അള്ളാഹു ആണ് എല്ലാം നൽകുന്നവൻ. അവന്റെ ഉദ്ദേശം അനുസരിച്ച് എല്ലാം നടക്കൂ. മക്കളെ നൽകുന്നതും അവന്റെ കാര്യമാണ്. അതിൽ നാം വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു ക്ഷമയോടെ കഴിയുകയാണ് അടിമകളായ നാം ചെയ്യേണ്ടത്. രാജാവ് രാജകുമാരിയെ വിളിച്ചു വരുത്തി ഇതേ ചോദ്യം ഉന്നയിച്ചു. കുമാരൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് അവളും പറഞ്ഞത്. ഭർത്താവിന്റെ രഹസ്യം അവൾ സംരക്ഷിക്കുക തന്നെ ചെയ്തു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. പേരക്കിടാവിനെ കാത്തിരുന്ന രാജാവിന്റെ ക്ഷമ നശിച്ചു. ഒടുവിൽ രാജാവ് ആ കടുത്ത തീരുമാനമെടുത്തു. അദ്ദേഹം പുത്രനെ വിളിച്ചു പറഞ്ഞു, നീ അവളെ വിവാഹമോചനം നടത്തി വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്യണം. സന്താനോൽപാദന ശേഷിയില്ലാത്ത ഒരു സ്ത്രീയെ ഭാര്യയായി നിർത്തുന്നതിൽ കാര്യമില്ല. ബല്യ രാജകുമാരന് അനുസരിക്കുകയല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുവരെ സ്നേഹപൂർവമായ കുടുംബജീവിതം നയിച്ച ആ ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു. അവർ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. ഈമാനിക പ്രഭ ജ്വലിച്ചു നിൽക്കുന്ന അവരുടെ മനസ്സ് റബ്ബിന്റെ ഏത് വിധിയും സന്തോഷത്തോടെ അംഗീകരിക്കാനും സ്വീകരിക്കാനും സാധ്യമാകുന്ന വിധത്തിൽ ഇതിനോടകം പാകപ്പെട്ട് കഴിഞ്ഞിരുന്നു. വികാരഭരിതമായിരുന്നു ആ വേർപാട്. അവർ പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ദുഃഖപൂർവ്വം വഴിപിരിഞ്ഞു. രാജകുമാരൻ പിന്നീട് വധുവായി തെരഞ്ഞെടുത്തത് മക്കളുള്ള ഒരു വിധവയായിരുന്നു. അബദ്ധം ഇനി ആവർത്തിക്കരുത്. ഇതായിരുന്നു രാജാവിന്റെ ഉള്ളിലിരിപ്പ്. യഥാർത്ഥ കാരണം അപ്പോഴും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ലല്ലോ. ചെറിയ ഒരു വിരുന്നോടെ വിവാഹം നടന്നു. ബല്യ ആദ്യ ഭാര്യയോട് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും പുതിയ ഭാര്യയോട് തുറന്നു പറഞ്ഞു. രഹസ്യം സൂക്ഷിക്കാൻ പ്രത്യേകം വസിയത്ത് ചെയ്തു. അവൾ അത് സമ്മതിച്ചു. നാളുകൾ കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായി കാണാതിരുന്നപ്പോൾ രാജാവ് പുതിയ ഭാര്യയെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അവൾ ആ രഹസ്യം പരസ്യമാക്കി. ഒന്നാം ഭാര്യയുടെ കഥയും രാജാവിനോട് അവൾ പറഞ്ഞു. രാജാവിന് കോപം സിരകളിൽ ഇരച്ചു കയറി. പിതാവിന്റെ കോപം മനസ്സിലാക്കിയ രാജകുമാരൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എവിടെയെങ്കിലും ഒളിച്ചോടി സ്വതന്ത്രമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടാം. അങ്ങനെ രാത്രി ആരോരും അറിയാതെ ബല്യ കൊട്ടാരം വിട്ടിറങ്ങി. നേരം പുലർന്നപ്പോൾ കുമാരനെ കാണാനില്ല. എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. വാർത്ത കാട്ടുതീ പോലെ നാടാകെ പരന്നു. രാജാവ് തളർന്നു. തന്റെ പ്രവൃത്തിയിൽ ദുഃഖം തോന്നിയ രാജാവ് മകനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ ദൗത്യസംഘങ്ങളെ പല ഭാഗത്തേക്കായി അയച്ചു. മകനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നവർക്ക് പല സമ്മാനങ്ങൾ രാജാവ് വാഗ്ദാനം ചെയ്തു. അന്വേഷകർ പല ഭാഗത്തേക്കും നീങ്ങി. കാടും മേടും അവർ അരിച്ചു പൊറുക്കി. യാതൊരു ഫലവും ഉണ്ടായില്ല.
നീണ്ട തിരച്ചിലിന്റെ ഒടുവിൽ ഒരു സംഘം വിജനമായ ഒരു ഗുഹയിൽ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന രാജകുമാരനെ കണ്ടെത്തി. അവരുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ആദരപൂർവം അവർ രാജകുമാരനെ സമീപിച്ച് കൊട്ടാര വിശേഷങ്ങൾ കൈമാറി ഞങ്ങളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രിയരെ, ഞാൻ ഇനി കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. ഭൗതിക സുഖങ്ങളിൽ എനിക്കൊട്ടും താല്പര്യമില്ല. അനശ്വര സുഖത്തിനായി അള്ളാഹുവിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം. അതിനെന്നെ അനുവദിക്കണം. എന്നെ കണ്ടെത്തിയ കാര്യം നിങ്ങൾ ആരെയും അറിയിക്കരുത്. അക്കാര്യം രഹസ്യമായി സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഇഹലോകവും പരലോകവും രക്ഷപ്പെടും. പരസ്യപ്പെടുത്തിയാലോ ഇരുലോകത്തും നാശമായിരിക്കും ഫലം. ഒരിക്കലും ഈ രഹസ്യം ഞങ്ങൾ പുറത്തു പറയില്ല എന്നവർ സത്യം ചെയ്തു പറഞ്ഞു. സംഘത്തെ സന്തോഷപൂർവ്വം യാത്രയാക്കി അദ്ദേഹവും അവിടെ നിന്നും യാത്ര തിരിച്ചു എങ്ങോട്ടുന്നില്ലാതെ. രാജാവിന്റെ സമ്മാനങ്ങളെ കുറിച്ചോർത്തപ്പോൾ അന്വേഷകർക്ക് രഹസ്യം മറച്ചു വെക്കാനായില്ല. അവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ചേർന്ന് വാക്ക് ലംഘിച്ചു. അവർ കൊട്ടാരത്തിലെത്തി രാജാവിനെ വിവരം ധരിപ്പിച്ചു. ധനമോഹം അതിനവരെ പ്രേരിപ്പിക്കുകയായിരുന്നു. പണത്തിനു വേണ്ടി മനുഷ്യർ ചിലപ്പോൾ എന്തും ചെയ്യുമല്ലോ. രാജാവ് കൂടുതൽ പേരെ അവരോടൊപ്പം പറഞ്ഞയച്ചു. മകന്റെ തിരിച്ചുവരവിനായി രാജാവ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അന്വേഷകരെത്തിയപ്പോഴേക്കും രാജകുമാരൻ അവിടം വിട്ട് ഏറെ ദൂരം സഞ്ചരിച്ചു പോയിരുന്നു. അവർ നിരാശരായി മടങ്ങി. മകനെ കാത്തിരുന്ന രാജാവിന് സങ്കടം അടക്കാനായില്ല. അവനെ കണ്ടുവെന്നും സംസാരിച്ചുവെന്നും പറഞ്ഞവർ തന്നോട് കളവ് പറഞ്ഞ് തന്നെ വഞ്ചിച്ചതായിരിക്കുമോ? രാജാവ് ന്യായമായും സംശയിച്ചു. രാജാവിന്റെ ഉത്തരവ് പെട്ടെന്നായിരുന്നു. ഈ വഞ്ചകരെ മുഴുവൻ കൊന്നുകളയൂ. അവർക്കെന്തെങ്കിലും പറയാൻ അവസരം ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ രാജാവിന്റെ കൽപ്പന നടപ്പാക്കപ്പെട്ടു. 9 പേരുടെയും വധശിക്ഷ നടപ്പാക്കി. രഹസ്യം പരസ്യമാക്കിയവർ ശിക്ഷിക്കപ്പെട്ടു. രഹസ്യം രഹസ്യമായി തന്നെ സൂക്ഷിച്ച ഒരാളാകട്ടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തന്റെ ഏക സന്തതിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എനിക്കാരാണുള്ളത്? രാജാവ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പരിചാരകരോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഹൃദയവേദന പ്രതിഫലിച്ചു തുടങ്ങി. മകന്റെ രണ്ടാം ഭാര്യയോടായിരുന്നു രാജാവിന് കൂടുതൽ വിദ്വേഷം. അവൾ കാരണമാണ് രാജാവിന് പുത്രനെ നഷ്ടമായത്. അവൾ രഹസ്യം പുറത്തു പറഞ്ഞതാണ് പ്രശ്നമായത്. രാജകുമാരനെ തന്നിൽ നിന്നകറ്റാൻ കാരണക്കാരിയായവളെ ഇനി വെച്ചേക്കരുത്. ആരവിടെ അവളെ കൊണ്ടുവരൂ. ഉത്തരവിൽ കൊട്ടാരം വിറച്ചു. പുത്രവിയോഗത്താൽ മനോനില തെറ്റിയ രാജാവ് അടുത്ത ഉത്തരവ് പുറപ്പെടുവിച്ചു. അവളുടെ തല വെട്ടു. അവളാണ് രാജകുമാരനെ നമുക്ക് നഷ്ടപ്പെടുത്തിയത്. രാജകൽപ്പനയല്ലേ, അത് നടപ്പിലാക്കാൻ അധികം താമസമുണ്ടായില്ല. രഹസ്യം സൂക്ഷിക്കണമെന്നും അല്ലാത്ത പക്ഷം ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുമെന്ന ആദ്യ രാത്രിയിലെ തന്റെ ഭർത്താവിന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ അവിടെ പുലരുകയായിരുന്നു. കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ നാട്ടിൽ പാട്ടാകാൻ അധികം സമയം വേണ്ടി വന്നില്ല. മൊഴി ചൊല്ലപ്പെട്ട ആദ്യ ഭാര്യയും രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ രക്ഷപ്പെട്ടയാളും ഭയത്താൽ കിടുകിട വിറക്കാൻ തുടങ്ങി. ഒരുപക്ഷെ വൈകാതെ തങ്ങളും വധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആദ്യ ഭാര്യ ശങ്കിച്ചു. രണ്ടാം ഭാര്യയുടെ ഗതിയാകുമോ തനിക്കും വന്നു ചേരുക? അവർ പരിഭ്രമിച്ചു. പക്ഷെ അവൾ ഭർത്താവിനെ വഞ്ചിച്ചത് കൊണ്ടാണ് കൊല്ലപ്പെട്ടത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആവും വിധം അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു. എന്നാലും രാജാവിന്റെ ഉത്തരവിന് മുന്നിൽ ശരിയും തെറ്റും പ്രശ്നമാവില്ലല്ലോ. അള്ളാഹുവെ നീ കാക്ക്. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. അവൾ നാട് വിടാൻ തീരുമാനമെടുത്തു. അതേസമയം തന്നെ മറ്റേയാളും ഇതേ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ വിധി എന്നല്ലാതെ എന്ത് പറയാൻ? ഇണയും തുണയും ഇല്ലാതെ സഞ്ചരിച്ചിരുന്ന അവർ രണ്ടുപേരും മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രാമധ്യേ കണ്ടുമുട്ടി. അതവർക്കൊരു അനുഗ്രഹമായി. അവർ അങ്ങനെ വിവാഹിതരായി മറ്റൊരു രാജ്യത്ത് ചെന്ന് സുഖമായി ജീവിതം ആരംഭിച്ചു. രഹസ്യം സൂക്ഷിച്ച പെണ്ണിന് രഹസ്യം സൂക്ഷിച്ച പുരുഷനെ ഭർത്താവായി ലഭിച്ചു. നല്ലവരായ ആ ദമ്പതികൾക്ക് 3 കുട്ടികൾ ജനിച്ചു. എന്നാൽ ആ സന്തോഷവും അധികകാലം നീണ്ടു നിന്നില്ല. ഭർത്താവ് മരണത്തിന് കീഴടങ്ങി. അവർ വിറക് വെട്ടുന്ന തൊഴിൽ ചെയ്തു. അനാഥരായ മക്കളെ പോറ്റി വളർത്തി. എന്നാൽ പരീക്ഷണങ്ങൾ അവിടെയും അവസാനിച്ചില്ല. ഏകദൈവ വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു രാജാവ് ആ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്തു. സത്യവിശ്വാസത്തിന്റെ പേരിൽ ആ സ്ത്രീയും പിടിക്കപ്പെട്ടു. സത്യവിശ്വാസത്തിൽ നിന്നും പിന്മാറാൻ രാജാവും കിങ്കരന്മാരും അവളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഭീഷണികളൊന്നും ആദ്യ ഭർത്താവിൽ നിന്നും ലഭിച്ച ഈമാനിക വെളിച്ചത്തെ ഊതിക്കെടുത്താൻ പോന്നതായിരുന്നില്ല. പ്രാകൃതമായ ശിക്ഷകളായിരുന്നു സത്യവിശ്വാസികൾക്ക് നേരിടേണ്ടി വന്നത്. രാജകിങ്കരന്മാർ വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് മഹദിയുടെ മൂത്ത കുട്ടിയെ ചെമ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. സത്യവിശ്വാസത്തിൽ നിന്നും മാറിയില്ലെങ്കിൽ കുട്ടിയെ ഇതിൽ ഇടാൻ പോകുന്നു. രാജകൽപ്പന വന്നു. മഹദി വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവർ കുട്ടിയെ തിളച്ചു മറിയുന്ന ചെമ്പിലേക്ക് എടുത്തെറിഞ്ഞു. മഹദിയുടെ വിശ്വാസത്തിൽ മാറ്റമില്ല എന്ന് മനസ്സിലാക്കി അവർ രണ്ടാമത്തെ കുട്ടിയെയും ചെമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനിയുള്ളത് ഏറ്റവും ചെറിയ മോനാണ്. ഇത്തവണ പുത്ര സ്നേഹത്താൽ മഹദി അല്പം പിന്നിലേക്ക് മാറിയോ എന്ന സംശയം. എന്നാൽ സംസാരപ്രായം എത്തിയിട്ടില്ലാത്ത കുഞ്ഞ് സ്ഫുടമായ ഭാഷയിൽ സംസാരിച്ചു, ഉമ്മ എന്നെ അതിൽ എറിയട്ടെ,
പിന്മാറരുത്. നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. അവസാനം മഹദിയുടെ ഊഴമെത്തി. ചെമ്പിലേക്ക് എറിയും മുമ്പ് ഭടന്മാർ അവരോട് അന്ത്യാഭിലാഷത്തെ പറ്റി ചോദിച്ചു. മഹദി പറഞ്ഞു, എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെ ഖബറിൻ്റെ അടുത്തായി മറവ് ചെയ്യണം. മഹദിയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. അവരെല്ലാം അതിനടുത്തായി മറ ചെയ്യപ്പെട്ടു. നബിയെ അവരുടെ ഖബറുകളിൽ നിന്ന് അടിച്ചു വീശുന്ന പരിമളമാണ് താങ്കൾ ഇപ്പോൾ അനുഭവിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം കഥ പറയൽ അവസാനിപ്പിച്ചു. ഇനി ഹിദർ നബി അലൈഹിസ്സലാമിന് അന്ത്യനാൾ വരെ ജീവിക്കാനുള്ള ആയുസ് കിട്ടിയതിൻ്റെ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്, അതൊന്ന് കേട്ടുപോയിക്കോളി. ലോകം അടക്കി ഭരിച്ച ദുൽഖർനൈൻ ചക്രവർത്തിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഒരു മലക്കായിരുന്നു ആ സുഹൃത്ത്. ആ മലക്കിന്റെ പേര് സുറാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും നമ്മക്ക് മലക്കുകളൊക്കെ സുഹൃത്തായിട്ട് കിട്ടുമെന്ന്. പൊന്നാര ചങ്ങൈമാരെ, നമ്മളെ കൂടെ മലക്കുണ്ട്, ഷെയ്ത്താനുണ്ട്. മലക്ക് നമ്മളെ നന്മയിലേക്ക് നയിക്കും, ഷെയ്ത്താൻ തിന്മയിലേക്കും വിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഒരു കരീന്, അതായത് ജിന്ന് വർഗത്തിൽപ്പെട്ട ആൾ, നബിയുടെ ഉപദേശം കേട്ട് അവസാനം ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിം ആകുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു പറയേണ്ടി വരും, കാരണം സ്വഹാബിയാണ്. നബിയുടെ കൂടെയുള്ള കരീന് നബിയുടെ ഉപദേശം കേട്ട് മുസ്ലിമായി. നമ്മുടെ കൂടെയുള്ള കരീനുണ്ട്, ഒരു മലക്കുണ്ട്. എന്നാലും മലക്ക് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല, ചെയ്ത്താൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കും. നമ്മൾ ചെയ്ത്താൻ്റെ ബാക്കിലാണ് പോവുകയും ചെയ്യും. ഏതായാലും ഇരിക്കട്ടെ, ദുൽഖർനൈൻ ചക്രവർത്തി സുറാഫീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഭൂമിയിൽ ഐനുൽ ഹയാത്ത് എന്നു പേരുള്ള തടാകമുണ്ട്, അത് എവിടെയാണ് എന്ന് അറിയാമോ? കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, ദുൽഖർനൈൻ ചക്രവർത്തി നബിയാണെന്നും വലിയാണെന്നും രണ്ട് അഭിപ്രായമുണ്ട്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മഹാനാണ്. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് തീർച്ച. സുറാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുൽഖർനൈൻ ചക്രവർത്തിയോട് പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ആകാശത്ത് പോയി ചോദിച്ച് വരാം. അങ്ങനെ ആ സുറാഫീൽ അലൈഹിസ്സലാം ആകാശത്തേക്ക് പോവുകയും കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ദുൽഖർനൈൻ ചക്രവർത്തിയുടെ അടുത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു. ആ മലക്കിന്റെ പേര് സനാഖീലാണെന്നും അതല്ല സുറാഫീലാണെന്നും അഭിപ്രായം കിട്ടും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പേര് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ആ തടാകത്തിന് ഐനുൽ ഹയാത്ത്, മാ ഉൽ ഹയാത്ത് എന്നൊക്കെ പേരുണ്ട് കിട്ടും. അപ്പൊ ഇതിലും ഏതെങ്കിലും ഒരു പേര് നമുക്ക് യൂസ് ചെയ്യാം. ആ തടാകത്തിലെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിലെ വെള്ളം കുടിക്കുന്നയാൾക്ക് അന്ത്യനാൾ വരെ ആയുസ്സുണ്ടാകും. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ദുൽഖർനൈൻ ചക്രവർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും സഞ്ചരിച്ചു എന്ന്. എന്തിനാണ് സഞ്ചരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും ആരും വെറുതെ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും സഞ്ചരിക്കൂലല്ലോ. അങ്ങനെ ദുൽഖർനൈൻ ചക്രവർത്തി തൻ്റെ പതാകവാഹകനായിട്ടുള്ള ഹിദർ നബി അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ആ സ്ഥലത്തേക്ക് പോയി. ഒരു നീണ്ട യാത്രക്കൊടുവിൽ ഇരുണ്ട ഭൂമിയിൽ കൂരാക്കൂരിട്ടായിരുന്ന ഒരു മലഞ്ചെരുവിൽ ഹിദർ നബി അലൈഹി ഇസ്ലാം ആ തടാകം കണ്ടെത്തി. ദുൽഖർനൈൻ ചക്രവർത്തിക്ക് ആ തടാകത്തിലെ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, അത്യാഗ്രഹം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന് അന്ത്യനാൾ വരെ ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്നാൽ അതിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം ഹിദർ നബി അലൈഹി ഇസ്ലാമിനാണ് കിട്ടിയിരുന്നത്. ഹിദർ നബി അലൈഹി ഇസ്ലാം അതിൽ നിന്ന് ആവോളം വെള്ളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തു. ഹിദർ നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നാലെ വന്നവർക്കോ ദുൽഖർനൈൻ ചക്രവർത്തിക്കോ ആ തടാകം കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. ഹിദർ നബി അലൈഹി ഇസ്ലാമിന് അന്ത്യനാൾ വരെ ജീവിക്കാനുള്ള ആയുസ് കിട്ടാനുള്ള മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട്, അതും കൂടി കേട്ടോളി. അബുൽ ബഷർ ആദം നബി അലൈഹി ഇസ്ലാം മരണാസന്നനായപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാം ഉൾപ്പെട്ട തന്റെ മക്കളെ എല്ലാം വിളിച്ചു വരുത്തി ഇങ്ങനെ വസിയത്ത് ചെയ്തു, പിൽക്കാലത്ത് ഭൂമിയിൽ വലിയൊരു ജലപ്രളയം വരാനിരിക്കുന്നു. അപ്പോൾ എന്റെ ഭൗതിക ശരീരം കപ്പലിൽ കയറ്റി കൊണ്ടുപോകുകയും ഞാൻ പറയുന്ന സ്ഥലത്ത് എന്നെ മറവ് ചെയ്യുകയും വേണം. ആദം നബി അലൈഹി ഇസ്ലാം പ്രസ്തുത സ്ഥലം അവർക്ക് നിർണയിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ പ്രകാരം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജലപ്രളയം ഉണ്ടായി. അവർ പിതാവിന്റെ ഭൗതിക ശരീരം അർഹിക്കുന്ന ആദരവോടെ കപ്പലിൽ കയറ്റി. മാസങ്ങളോളം വെള്ളത്തിലൂടെ ഒഴുകി നടന്ന കപ്പൽ ജലനിരപ്പ് കുറഞ്ഞ് ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വസിയത്ത് പ്രകാരം പ്രത്യേക സ്ഥലത്ത് നബിയെ മറവ് ചെയ്യാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളായ സാമു ബിൻ നൂഹ് അലൈഹി ഇസ്ലാം, യാഫത്ത്, ഹാം എന്നിവരോട് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, പിതാവെ, ആരോരും കൂട്ടിനില്ലാത്ത ഈ കനത്ത ഏകാന്തതയിൽ അതെങ്ങനെ സാധിക്കും? വെള്ളക്കൊന്ന് ഇറങ്ങിയിട്ട് പല സ്ഥലത്തും ആളുകളൊക്കെ ഒന്ന് ഉണ്ടാകട്ടെ. നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്നെ മറമാടുന്നവർക്ക് ദീർഘായുസ് ഉണ്ടാവണേ എന്ന്. പക്ഷേ അവരാരും ജനാസ മറവ് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. ഭൗതിക ശരീരം പിന്നെയും കപ്പലിൽ തന്നെ വർഷങ്ങളോളം കിടന്നു. നബിമാരുടെ ശരീരം ഭൂമി ഭക്ഷിക്കുകയില്ല എന്ന് നമുക്കറിയാം. ധാരാളം വർഷങ്ങൾക്ക് ശേഷം ഹിദർ നബി അലൈഹി ഇസ്ലാമാണ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ നിശ്ചിത സ്ഥലത്ത് മറവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദിമ പിതാവിന്റെ പ്രാർത്ഥനയും ഹിദർ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ചു. ഹിദർ നബി അലൈഹി ഇസ്ലാമിന് അന്ത്യനാൾ വരെ അള്ളാഹു ദീർഘായുസ് നൽകാനുള്ള ഒരു കാരണം പറയുന്നത് ഇതാണ്. ഹിദർ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്ന ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ അടുത്തൊരു ഭാഗം കൂടിയും ഞാൻ ചെയ്യും ഇൻഷാ അള്ളാഹ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വീഡിയോന്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.